ഈശോ മെസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ദൈവം മനുഷ്യരുടെ ഇടയിൽ അവതീർണനാവുക ഈശോ പുൽക്കൂട്ടിൽ ജന്മമെടുക്കുന്നു സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സമ്മിശ്ര വികാരങ്ങളുടെ നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹമാണ് അവൻ്റെ ഇരു കവിളി കവിളുകളിലൂടെയും ഒഴുകിക്കൊണ്ടിരുന്നത് രക്ഷകൻ പിറന്നതിലുള്ള ആനന്ദവും ആഹ്ലാദവും ഒരു വശത്ത് അവനെ ഏറ്റവും ശോച്യമായ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന തൻ്റെ ഗതികേട് ഓർത്തുള്ള ദുഃഖം മറുവശത്ത് സ്നേഹവും ആദരവും സമർപ്പണവും കൃതജ്ഞതയും പ്രകടിപ്പിച്ചുകൊണ്ട് ഹൃദയം കത്തിയെരിഞ്ഞ് ജോസഫ് തിരുകുമാരൻ്റെ ചാരത്തു നിന്നു മാനവരാശിയുടെ വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന രക്ഷകന്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള ആഴമായ ചിന്തയിൽ മതിമറന്ന ആനന്ദ തികവിൽ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് അവൻ്റെ സമീപത്ത് തന്നെ നിന്നു ദിവ്യശിശു ജോസഫിനെ ആർദ്രമായ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ടപ്പോൾ ജോസഫിൻ്റെ ഹൃദയം പൂർണ്ണമായ ദൈവസ്നേഹത്താൽ കത്തിജ്വലിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു കന്യകാമറിയം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഏതാണ്ട് മടങ്ങി വന്നു അവൾ തൻ്റെ പുത്രനും ദൈവവുമായ ദിവ്യ ശിശുവിനെ കണ്ണിമയക്കാതെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൾ അവനെ ആരാധിക്കുകയും ഏറ്റവും വാത്സല്യത്തോടെ തീക്ഷണവും കൃതജ്ഞതാ നിർഭരവുമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അത് എത്രയോ ആർദ്രവും തീവ്രവുമായിരുന്നു ദൈവമാതാവും ഭൂജാതനായ അവളുടെ തിരുകുമാരനും തമ്മിലുള്ള ആദ്യത്തെ സ്നേഹം പങ്കുവെക്കുന്ന നിമിഷങ്ങൾ വിശുദ്ധ ജോസഫും ദൈവത്തിൻ്റെ മാലാഘമാരും മാത്രമാണ് അതിന് സാക്ഷികൾ സ്വർഗീയ ആനന്ദം കൊണ്ട് ജോസഫിൻ്റെ ഹൃദയം ലഹരി പിടിച്ച് മതിമറന്ന് നിൽക്കുകയായിരുന്നു ദൈവീക പ്രതാപവും മഹിമയും തിളങ്ങി വിരാജിക്കുന്ന തിരുകുമാരൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ അവന് കഴിയുന്നില്ലായിരുന്നു ആ സമയത്ത് ഒരു കാര്യം ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മണ്ണിൽ പിറന്നു വീണ ദിവ്യ ശിശു തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നതായി അവൻ കണ്ടു ശിശുവിനെ ഉടനെ തൻ്റെ കരങ്ങളിലെടുക്കാൻ അവൻ മുതിർന്നില്ല അവനെ പ്രസവിച്ച അമ്മ ആദ്യം ആ അവകാശം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ജോസഫ് വിചാരിച്ചു തൻ്റെ ദിവ്യ ശിശു അവൾ എടുക്കുന്നതിനു വേണ്ടി അത്യാവശ് ആകാംക്ഷ അവളെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന്റെ ഹൃദയം സ്നേഹവും അനുകമ്പയും കൊണ്ട് നിറഞ്ഞ് ഏതാണ്ട് വിങ്ങി പൊട്ടുന്ന അവസ്ഥയോളം എത്തിക്കഴിഞ്ഞിരുന്നു മാലാകന്മാരുടെ വ്യൂഹം ആലപിക്കുന്ന ശക്തമായ സംഗീതധ്വനി ആകാശവിധാനത്തിൽ മുഴങ്ങാൻ തുടങ്ങി അത്യുന്നതങ്ങളിൽ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ രാത്രിയിലുടനീളം ബത്ലഹേമിലെ കാലിത്തൊഴുത്തും അതിൻ്റെ ചക്രവാളങ്ങളും സ്വർഗീയ ദൂതഗണങ്ങളുടെ വാദ്യ സ്തുതിഗീതങ്ങളും കൊണ്ട് ശബ്ദമുഗരിതമായിരുന്നു ദൈവപുത്രനെക്കുറിച്ചുള്ള ആഴമായ പര്യാലോചനയിൽ മുഴുകിയിരുന്നതുകൊണ്ട് ദൂതഗണങ്ങളുടെ ഗാനാലാപനത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കാൻ ജോസഫിനെ കഴിഞ്ഞില്ല എങ്കിൽ പോലും അസുലഭവും അത്ഭുതാവഹവുമായ ആ മഹനീയ സ്വർഗീയ ഉല്ലാസ ഗാനാലാഭം അവനെ ആഹ്ലാദഭരിതനാക്കിയിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി നിറവേറപ്പെട്ട മഹത്വപൂർണമായ ആ മണിക്കൂറിൽ മറ്റു പല നിഗൂഢ രഹസ്യങ്ങളും ഗ്രഹിക്കാൻ ദൈവം ജോസഫിൻ്റെ ആത്മാവിന് പ്രകാശം കൊടുത്തു തികച്ചും ഈ ലോകത്തിന് അഗ്രാഹ്യമായ വിധം കൊടിയ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ വെറുമൊരു കാലിത്തൊഴുത്തിൽ വന്നു പിറക്കാൻ ദിവ്യരക്ഷകൻ ഇഷ്ടപ്പെട്ടതിൻ്റെ രഹസ്യമെന്തെന്ന് അപ്പോൾ ജോസഫിന് വ്യക്തമായൊരു ഉൾക്കാഴ്ച ലഭിച്ചു ഏറ്റവും താഴ്മയോടും ജ്ഞാനത്തോടും വിനയത്തോടും അതിരറ്റ സ്നേഹത്തോടും കൂടെ മറിയം തൻ്റെ ദിവ്യസുതനെ പരിചരിക്കുകയായിരുന്നു അപ്പോൾ ജോസഫ് തന്നോട് തന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഈ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാനും തിരുക്കുമാരൻ്റെ അമ്മയുടെ ഭർത്താവാകുവാനുമുള്ള ഈ മഹാഭാഗ്യം കൈവരിക്കാൻ താൻ എന്ത് പുണ്യമാണ് ചെയ്തത് എൻ്റെ ദൈവമേ അവിടുന്ന് പ്രകടിപ്പിക്കുന്ന ഇത്ര ശ്രേഷ്ഠവും ഉന്നതവുമായ ഔദാര്യത്തിനും അതിലറ്റ മഹാമനസ്കതയ്ക്കും എപ്രകാരമാണ് ഞാൻ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ നവജാത ദിവ്യരക്ഷകനോട് ജോസഫ് പല വിധത്തിൽ നന്ദി പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു ദൈവമാതാവ് അപ്പോഴേക്കും തൻ്റെ തിരുസുതനെ കരങ്ങളിലെടുക്കുകയും മാറോട് ചേർത്ത് പൊത്തിപ്പിടിപ്പിക്കുകയും ചെയ്തു അത് ജോസഫിന് തെല്ലൊരു ആശ്വാസം പകർന്നു അവൻ പരിശുദ്ധ പരശുദ്ധമാതാവിൻ്റെ അരികിൽ മുട്ടുകുത്തി ദൈവസുധനെ ആരാധിച്ചുകൊണ്ടിരുന്നു ദിവ്യശിശു ജോസഫിനെ നോക്കി ചെറുതായി പുഞ്ചിരിക്കുകയും തൻ്റെ പരിശുദ്ധമാതാവിൻ്റെ കരങ്ങളിൽ ആയിരിക്കുന്നതിൽ അവൻ എത്രമാത്രം സന്തോഷവാനാണെന്നും ഭാവപ്രകടനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു മറിയം കൈവരിച്ച മഹത്തായ സൗഭാഗ്യത്തിൽ ജോസഫ് അവളെ അനുമോദിച്ചു അവൻ സ്വയം ഇങ്ങനെ പറയുകയും ചെയ്തു ദൈവസുധൻ അവൻ്റെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വിശ്രമിക്കുന്നത് എത്ര ആനന്ദകരമായി തോന്നും നിനക്ക് വേണ്ടി നീ തന്നെ പ്രത്യേകം രൂപപ്പെടുത്തിയവളുടെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ അത് എത്രയോ ആശ്വാസദായകമായ അവസ്ഥയായിരിക്കും എന്തെല്ലാം സുഹൃതങ്ങളും കൃപകളുമാണ് നീ അവൾക്ക് നൽകിയിരിക്കുന്നത് ആദാമിൻ്റെ സന്തതികളിൽ നിന്നും അവളെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു ഇത്ര ഉന്നതമായ പദവിയിലേക്ക് അവളെ ഉയർത്തിയതിന് ഞാൻ നിനക്ക് അനവരതം നന്ദി പറയുന്നു അവൾക്ക് വേണ്ടിയും നിനക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു എന്നിലൂടെ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷകൾ പൂർത്തിയാക്കുവാൻ ആവശ്യമായ ശക്തി ഈ ദാസന് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയാലും സമസ്ത സൃഷ്ടികളും പുൽത്തൊഴുത്തിൽ വന്ന് അവതരിച്ച വചനത്തെ ആരാധിക്കുകയും അവൻ പിറന്ന സദ്വാർത്ത എല്ലാവരും അറിയുകയും ചെയ്യണമെന്ന് സ്നേഹനിധിയായ ജോസഫ് അത്യധികം ആഗ്രഹിച്ചിരുന്നു തൻ്റെ സൃഷ്ടികളോടുള്ള ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹം നിമിത്തം മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഉന്നതങ്ങളിൽ നിന്നിറങ്ങി പുൽത്തൊഴുത്തിൽ പിറന്നു എന്ന് മനുഷ്യരെല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് ജോസഫ് അതിയായി ആശിച്ചിരുന്നു എന്നാൽ അത് എത്ര അസാധ്യമായ കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ എല്ലാവരുടെയും പേരിൽ ദിവ്യ ശിശുവിനെ ആരാധിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്തു അവന് സാധ്യമായ മുഴുവൻ ആദരവോടും വണക്കത്തോടും കൂടിയാണ് അപ്രകാരം ചെയ്തത് അത് ഉണ്ണീഷോയ്ക്ക് ഏറ്റവും തൃപ്തികരമായി അനുഭവപ്പെടുകയും തൻ്റെ അഭിനന്ദനം ജോസഫിൻ്റെ നേർക്ക് കുഞ്ഞുശിരസ് ചരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ ജോസഫിന് അതിരില്ലാത്ത ആനന്ദം തോന്നി പ്രിയ സഹോദരങ്ങളെ കാത്തു കാത്തിരുന്ന ആ ദിവ്യ നിമിഷം കടന്നു വന്നപ്പോൾ അവസെ പിതാവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഈശോ എന്നും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലും പിറക്കുന്നുണ്ട് ആ ഈശോയെ ഇത്രമാത്രം കൂടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇത്രമാത്രം ഒരുങ്ങിയിട്ടും വിശുദ്ധിയോടും കൂടെയാണോ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം അവസെ ഈ ജീവചരിത്രം വായിക്കുമ്പോൾ അവസെ പോലെ ഹൃദയം നിർമ്മലമാക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആ